Hallelujah. ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ ഓർക്കാതിരുന്നിടും യേശുവേ എന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ ോർക്കുമ്പോ കണ്ണുകൾ നിറയുന്നെന്റെ പ്രിയമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ മറ്റുപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ ഒറ്റയാകമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ യേശുവേ നമ്മുടെ ഹൃദയങ്ങളെ ദിവസം ലുരുക്കാം. നിരാവിലെ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സ്തുതിക്കാതിരിക്കാനായിട്ടൊക്കെ ദൈവത്തിന്റെ സ്തോത്രം. അവനെ അനുഭവിക്കുന്ന ദൈവമക്കൾ, അവന്റെ സ്നേഹം അനുഭവിച്ച ദൈവത്തിന്റെ മക്കൾ,
കഴിഞ്ഞ ദൈവത്തിന്റെ സ്തോത്രം ദിവസങ്ങളിൽ അവന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തിന്റെ മക്കൾ, അവന്റെ സൗഖ്യമാക്കുന്ന കാര്യം അനുഭവിച്ച ദൈവത്തിന്റെ മക്കൾ, കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളിൽ അനുഭവിച്ച ദൈവത്തിന്റെ മക്കളെ നാം സഭയായിട്ട് രാവിലെ സമയം ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദിവസങ്ങൾ ഉയർത്തി എങ്ങനെ സ്തുതിക്കാതിരിക്കാനൊക്കും. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കാനൊക്കും. ഈ രാവിലെ സമയം വിശുദ്ധന്മാരോട് ചേർന്ന് അവനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നല്ല അവസരത്തിൽ ശബ്ദമുയർത്തി, ഹൃദയങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. പൂർണ്ണബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവിൽ നമ്മുടെ കർത്താവിനെ അല്പസമയം കൂട്ടമായിട്ട് നമുക്ക് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് ദൈവത്തിന്റെ കൃപ പങ്കിടാം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ സംസർഗം അനുഭവിപ്പാൻ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മ അനുഭവിപ്പാൻ. ഹല്ലേലൂയ. അവർ നമ്മെ വിളിച്ചു വേർതിരിച്ച് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ, കൃപ അനുഭവിച്ച ദൈവമക്കൾ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയുള്ള ദൈവമക്കൾ, ആത്മാവിനെ നടത്തിപ്പുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആരാധനയെ വഹിച്ചുകൊണ്ട് സഹോദരിമാരൊരാളും സഹോദരന്മാരൊരാളും ശബ്ദമുയർത്തി പരസ്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്ലീസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. കർത്താവിന് മഹത്വം. ഞാടിന് മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാവിലെ സമയം അങ്ങേ ആരാധിപ്പാൻ കഴിവില്ല. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എത്രയോ പേർ രോഗികളായി, ദുഃഖിതരായി, തീരവ്യാധികളാലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ മക്കളാവുന്ന ഞങ്ങള് സൗഖ്യത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന ആശ്രയത്തിന്റെ പദവിയോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനുമേഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനുമേഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലടിയങ്ങളായിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. രാവിലെ സമയം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവിടുത്തെ സന്നിധിയിലെ സന്തോഷവും മലത്വാദവും പ്രമോദവും അനുഭവിപ്പാൻ തക്കളം തിരുമേനി ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന, സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന കാഴ്ചപ്പാൻ അവിടുത്തെ ഇടയാക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലീഡ് പാട്ടുപാടുന്ന തന്റെ സഹോദരങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്തൃമേ ഞങ്ങളുടെ മുൻപിലുണ്ടല്ലോ, അത് പ്രാഗൽഭ്യത്തോടെ കഴിഞ്ഞിട്ട് വാർത്തക്കണം. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലിരിക്കുന്ന തിരുനാമ മഹത്വത്തിനാക്കി അവിടുന്ന് തീർക്കണമെന്ന് ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണം നല്ല പിതാവേത്രം. മനോഹരമായ കർത്തൃപകൽക്കാലത്തിൽ വീണ്ടും അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും തന്ന വലിയൊരു ഭാഗ്യത്തിനായിട്ട് സ്തുതിക്കുന്നു. സമ്പകലമായ ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയിരിക്കുന്നു കർത്താവെ. ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവെ തിരിഞ്ഞു നോക്കേണ്ട നന്ദിയോ, നന്ദിയോ മാത്രമാണ് നപ്പച്ചാന്ന് പറവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒടുതൽ ഉപകാരങ്ങൾക്ക് നന്ദിയോടുകൂടി സ്തോത്രം. കഴിഞ്ഞൊരു ആഴ്ചകാലം ഞങ്ങളെ കാത്തുവരി പാലിച്ചതല്ലോ. ഇന്ന് പോലെ കാലം ഞങ്ങൾ ദൈവസേന ഇരിക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോട്, നന്ദി ഹൃദയത്തോട്, സങ്കീർത്തനങ്ങളോട്, സ്തോത്രത്തോട്, സ്തുതിയോട് ഇരിപ്പം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ പകൽക്കാലം ദൈവസേന ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധന തടസ്സമായ ജീവിതത്തിൽ വന്നു തെറ്റുകളൊക്കെയും ദൈവസേന ആദ്യമായി ഡേറ്റ് പറയുന്നു. കർത്താവെ അന്യോന്യം ക്ഷമിപ്പാനും പുറപ്പാനും ഒരിനേക്കാളും ഒരു ശ്രേഷ്ഠം തന്നുവാനും ദൈവസേന നിരപ്പ് പ്രായപ്പാനും ഇന്ന് പകൽക്കാലം കർത്താവ് അടിയങ്ങളെ ദൈവസേന വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ ആരാധന പരിശുദ്ധാത്മാവ് നിറയിലായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുടി നടത്തു ദാസന്മാരോർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഏവരും അനുഗ്രഹ പ്രാർത്ഥന സഹായിക്കണമേ. കർത്താവ് അല്പസമയത്തിൽ ഇരിക്കുമ്പോൾ ദൈവനിധി കൂടിയും കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശിശുകളൊക്കെ ഈ ദൈവസേനയിലും വെച്ച് പ്രാർത്ഥിക്കുന്നു. അടിയുടെ വായിലെ വാക്കുകൾ ഹൃദയത്തിൽ ധ്യാനം എപ്പോഴും പ്രസാദം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരും മുമ്പിലിരിക്കുന്നു കർത്താവ്. ഞങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ഇന്ന് മടങ്ങിപ്പോൾ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. അഗ്നി ജ്വാലകത്ത് കണ്ണുള്ളവൻ മാറത്ത് പൊൻ കച്ച് കെട്ടിവൻ വെള്ളോട് സൈസ്യമായ കാലം കർത്താവെ വലുവനായ ദൈവസന്നി ഇരിക്കുമ്പോൾ സന്നിധാനബോധത്തോടും ഭയത്തോടും ഉരുളൊഴിപ്പെടുകളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം. അല്പസമയം ദൈവസന്നിരിക്കട്ടെ. കുറേ ക്ഷമിക്കണം, മാനവത്തിരിക്കണമേ. സകല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. എഴുന്നേറ്റ് നിന്നാട്ടെ പ്ലീസ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് ഇന്ന് നാമ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് നമ്മെ കൂട്ടിവരുത്തി. നല്ലൊരു ഞായറാഴ്ച. ദൈവത്തിൻ്റെ സ്തോത്രം. അത്യാവശ്യം തണുപ്പും ഒക്കെ ഉണ്ട്, നല്ല ശരീരത്തിന് നല്ല സുഖമുണ്ട്.
പ്രാഗൽഭ്യത്തോടെ കൃപയോടെ ഇന്ന് രാവിലെ സമയം ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദിവസം ലൊരുക്കി കഥാവിനെ നമുക്ക് പാടി ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവുള്ള ആത്മചൈതന്യമുള്ള സഹോദരി സഹോദരന്മാരാണ് സ്റ്റേജിൽ നിന്ന് പാട്ട് ലീഡ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ സഭയാണ് ഏറ്റുപാടേണ്ട ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിത്ര സന്തോഷമാണ് ശബ്ദമുയർത്തി ഹൃദയങ്ങളെ ഉയർത്തി നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ നിന്നും നമുക്ക് ആരാധിക്കാം ദൈവത്തിന് സ്തോത്രം. ദൈവസാന്നിധ്യം അനുഭവിക്കാം. കർത്താവ് അവിടെയാക്കി തീർക്കട്ടെ. എത്ര വലിയ പദവിയാണ് ദൈവത്തിന് സ്തോത്രം. ശുദ്ധരോടൊന്നിച്ചു സ്തോത്രം ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന് സ്തോത്രം. അടുത്ത് നിൽക്കുന്ന സഹോദരി, അടുത്ത് നിൽക്കുന്ന സഹോദരൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്. അങ്ങനെയുള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ വലിയ പദവി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഒരുമിച്ച് ഹൃദയത്തിൽ നിന്നും കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കാം. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ. ഇന്നൂടെ വന്ദനം എന്നോ മൻഗാനവാ, ഇന്നൂടെ വന്ദനം എന്നോ മൻഗാനവാ. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. കാൽവരി ദർശനം കാണുന്ന മുൻപിലാ, കാൽവരി ദർശനം കാണുന്ന മുൻപിലാ, അന്തിനാരുള്ളവും കണ്ടും നിറയുന്നേ, അന്തിനാരുള്ളവും കണ്ടും നിറയുന്നേ. വന്ദനമേ യേശു രക്ഷകന നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം, പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം. സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുവേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുവേ. വന്ദനമേ യേശു രക്ഷകന നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പാപവും ശാപവും രോഗവും നീങ്ങിഞ്ഞാൽ, പാപവും ശാപവും രോഗവും നീങ്ങിഞ്ഞാൽ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോളേ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോളേ. വന്ദനമേ യേശു രക്ഷകന നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമാ, ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമാ. പലരോടു കൂടെ ഞാൻ നിത്യമായി വാണിടും, പലരോടു കൂടെ ഞാൻ നിത്യമായി വാണിടും. വന്ദനമേ യേശു രക്ഷകന നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം. പരലോകതുല്യമൻ വിശ്വാസ സേവനം, പരലോകതുല്യമൻ വിശ്വാസ സേവനം. വന്ദനമേ യേശു രക്ഷകന നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഭാരങ്ങൾ തീർന്നുക ആനന്ദിച്ചിടുക, ഭാരങ്ങൾ തീർന്നുക ആനന്ദിച്ചിടുക. ഭാരങ്ങൾ തീർത്തൻ കാരുണ്യവാരിതേ, ഭാരങ്ങൾ തീർത്തൻ
കാരുണ്യവാരിതേ വന്ദനമേ യേശു രക്ഷകനായകനെ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ നിന്നൂടെ വന്ദനം നിന്നൂടെ വന്ദനം വന്ദനമേ യേശു രക്ഷകനായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ പൊന്നു മഹേശനെ നിന്നൂടെ കാരുണ്യം പൊന്നു മഹേശനെ നിന്നൂടെ കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുവേ സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുവേ വന്ദനമേ യേശു രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ ശാലം രാ വരുന്നൊരു ധോണി ദേശമെങ്കും മുഴങ്ങിടുന്നു നമ്മുടെ ശാലം രാജൻ വരുന്നൊരു ധോണി ദേശമെങ്കും മുഴങ്ങിടുന്നു സോദരാനി ഒരുങ്ങിടുക ലോകം വേറെത്തിടുക വേഗം ക്ഷമിച്ചിടുവാൻ വാരി പറന്നു പോകാൻ സോദരാനി ഒരുങ്ങിടുക ിടുവാൻ വാരി പറന്നു പോക ശാല രാജൻ വരുന്നൊരു ധോണി ദേശമെങ്കും മുഴങ്ങിടുന്നു ശാല രാജൻ വരുന്നൊരു ധോണി ദേശമെങ്കും മുഴങ്ങിടുന്നു വീശുകായി തോട്ടത്തിലുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ ജീവനുള്ള പാട്ടുപാടുവാൻ സാക്ഷി കൊല്ലുവാൻ ദൂരറിയിപ്പാൻ സഭയുടരുവാൻ ജീവനുള്ള പാട്ടുപാടുവാൻ സാക്ഷി കൊല്ലുവാൻ ദൂതറിയിപ്പാൻ സഭയുടരുവാൻ ശാല രാജൻ വരുന്നൊരു ധോണി ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാല രാജൻ വരുന്നൊരു ധോണി ദേശമെങ്ങും മുഴങ്ങിടുന്നു ക്രിസ്തു വീരരുണർന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേറെ ചെയ്യുവാൻ ക്രിസ്തുവീരരുണർന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേല ചെയ്യുവാൻ കക്ഷിത്വം ഇടിച്ചു കളക സ്നേഹത്താലൊന്നിക്കാൻ വിശ്വാസം കൂടട്ടെ മേലും ധൈര്യം നൽകട്ടെ കക്ഷിത്വം ഇടിച്ചു കളക സ്നേഹത്താലൊന്നിക്കാൻ വിശ്വാസം കൂടട്ടെ മേലും ധൈര്യം നൽകട്ടെ മുഴങ്ങിടുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങള സത്യസഭ വെളിപ്പെടുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങള ഭൂതങ്ങൾ അലറിയോടുന്നു പുതു ഭാഷ കേൾക്കുന്നു കുഷ്ഠരോഗം മാറുന്നു ജനമൊന്നു ചേരുന്നു ഭൂതങ്ങൾ അലറിയോടുന്നു പുതു ഭാഷ കേൾക്കുന്നു കുഷ്ഠരോഗം മാറുന്നു ജനമൊന്നു ചേരുന്നു ശാല രാജൻ വരുന്നൊരു ധ്വനി
പാത്രം കവിഞ്ഞിടട്ടെ സങ്കീർത്തനം വായിക്കുന്നതായിരിക്കുമല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമല്ലായിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് നിന്ന് 16-ാം സങ്കീർത്തനം, സാം 16 റെസ്പോൺസീവ് വേ. സാം 16 16-ാം സങ്കീർത്തനം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വയ്ക്കാം. ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷം പരിപൂർണതയും നിൻ്റെ വലഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, കർത്തുപകൽക്കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും സാവകാശം ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. അടങ്ങളെ മുറ്റുമായി മറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം. ആരാധനയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ആരാധിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ നിൻ്റെ ദാസന്മാരെ അധികാരപ്പെടുത്തണം. തുടർന്നുള്ള നിമിഷങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണമേ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ.
പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ ഹൃദയങ്ങളെയും കരങ്ങളെയും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്ര സന്തോഷം ദൈവസന്നിധി, എത്ര സന്തോഷം കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ജോൺസൺ ബർ ഈ സങ്കീർത്തനം വായിച്ചെന്ന് എൻ്റെ ഓർമ്മ. ദൈവത്തിന് സ്തോത്രം. രണ്ട് പ്രാവശ്യം അടുത്ത ആഴ്ചകളിൽ ഇങ്ങനെ വായിക്കാൻ ഇടയായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് സംസാരിപ്പാനിടയായത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ എട്ടാം വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തരുന്ന അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു കർത്താവിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത വേദനയിൽ കൂടി ചില സാഹചര്യങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ഇന്ന് രാവിലെ സമയം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതത്ര സന്തോഷം ദൈവസന്നിധി. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷത്തോടെ, ആ ഉത്സാഹത്തോടെ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരുതുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുമിച്ച് ദൈവത്തിൻ്റെ കൃപ പങ്കിടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വചനത്തിനായുള്ള സമയമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ രാവിലെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അത് ചൈതന്യം നൽകുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെ സമയം ദൈവവചനം ക്രിയുവാൻ തുറക്കപ്പെട്ട ഹൃദയത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയി എബ്രഹാം മുന്നോട്ട് കടന്നു വന്ന ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ കർത്തൃപകൽക്കാലം രാവിലെ ദൈവസന്നിധിയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവമിടയാക്കിയതോർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ സഹോദരി സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാരംഭമായി വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാവിലെയും പാസ്റ്റർ വിളിച്ചു നിങ്ങളെല്ലാവരെയും അന്വേഷണം പ്രത്യേകം പറയുന്നു. എന്നോട് പാസ്റ്റർ ദൈവവചന ശുശ്രൂഷയുടെ കാര്യം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വചന ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഞാൻ അവസാന നിമിഷം വരെയും ഇങ്ങനെ പല ചിന്തകൾ പല ഭാഗങ്ങളിലൂടെ ചിന്തിക്കാറുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു വചനഭാഗത്ത് ദൈവം എന്നെ കൊണ്ടെത്തിക്കും. ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ നൽകും. അതിൽ നിന്നാണ് ഞാൻ സാധാരണ സംസാരിക്കാറുള്ളത്. നമ്മുടെ ഈ ആരാധനാ യോഗത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ, വചന ശുശ്രൂഷയാണ്, പ്രസംഗമാണ് ഈ സഭയിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ശുശ്രൂഷ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടാണ് പറയുന്നത്. അത് വചന ശുശ്രൂഷയ്ക്ക് ഈ സ്റ്റേജിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള സഹോദരങ്ങൾ എന്നോട് അക്കാര്യത്തിൽ യോജിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഒരു മെസ്സേജ് ഹൃദയത്തിൽ രൂപപ്പെട്ടോ, അത് ദൈവജനത്തിന് അനുഗ്രഹകരമായ രീതിയിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രാർത്ഥനയോടും വളരെ ഒരുക്കത്തോടും കൂടെ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ വചന ശുശ്രൂഷ കഴിയുമ്പോൾ അതിനെ വിലയിരുത്തി അഭിപ്രായം പറയാൻ സെക്കൻഡുകൾ മതി. നിങ്ങൾ ഓർക്കണം, എനിക്ക് വ്യക്തിപരമായി ദൈവവചന ശുശ്രൂഷയ്ക്ക് ശേഷം ഏത് നിലയിൽ ആളുകളത് വിലയിരുത്തുന്നു, അഭിപ്രായങ്ങൾ അതവിടെ കിടക്കട്ടെ എന്നുള്ള ചിന്താഗതിയിലുള്ള ആളാണ് ഞാൻ. എന്നാൽ ഞാൻ നിങ്ങളിൽ ഒരുവനെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, ദൈവവചന ശുശ്രൂഷയ്ക്ക് പലപ്പോഴും പാസ്റ്റർ പലരോട് സമീപിക്കുമ്പോൾ പലരും മടിക്കുന്നു, പലരും തയ്യാറാകുന്നില്ല എന്നതിൻ്റെ കാരണം ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ളതായ പല കമൻറ്റുകൾ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു, ചിലപ്പം പറഞ്ഞതല്ലായിരിക്കാം എന്നൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ സംഭവിക്കാറുണ്ട്. നാം വളരെ സൂക്ഷിക്കണം. ദൈവവചനം എത്ര പഠിച്ചാലും വചനത്തിൽ നിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതുണ്ട്.
വചന കേൾവി അനുഗ്രഹകരമായിരിക്കണമെങ്കിൽ വചനത്തിന് മുമ്പിൽ തുറന്ന ഒരു ഹൃദയത്തോടുകൂടി ഇരുന്നാൽ മാത്രമേ അതാ നിലയിൽ പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിങ്ങളോട് അല്പസമയം ദൈവവചനത്തിൽ സംസാരിക്കുന്നു. മറ്റ് സമയങ്ങളിൽ മറ്റ് ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ എവിടെയും ദൈവവചന ശുശ്രൂഷയുടെ മുമ്പിൽ ഒരു തുറന്ന ഹൃദയം നമുക്കില്ലെങ്കിൽ, നമുക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ, എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നില്ലെങ്കിൽ, ഈ വചനം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, എൻ്റെ ഗുണീകരണത്തിന് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ ഉള്ള ചിന്ത നമ്മളെ പലപ്പോഴും ഭരിക്കുന്നില്ലെങ്കിൽ, ഇതൊന്നും നമുക്ക് വലിയ അനുഗ്രഹകരമായിട്ടൊന്നും പരിണമിക്കത്തില്ല എന്നുള്ളതും നാം ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇത് ഇന്ന് രാവിലെയാണോ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് മൂന്ന് വേദഭാഗങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ എന്നെ മഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ പകൽക്കാലങ്ങളിലും കഴിഞ്ഞ രാത്രിയിലുമൊക്കെ. എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വീണ്ടും ആവർത്തിച്ച് എനിക്ക് നൽകിയ വേദഭാഗത്തു നിന്നുകൊണ്ട് നിങ്ങളോട് ചുരുങ്ങിയ നിമിഷങ്ങൾ സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കും. വെളിപ്പാട് 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ, ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. താങ്ക് യു. നാം വായിച്ചു കേട്ടതായ വേദഭാഗം വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാൻ താൻ പറയുന്ന, താൻ സഭകളോട് ദൈവമക്കളോട് ഷെയർ ചെയ്യുന്ന ചില വാക്കുകൾ, ചില വാക്യങ്ങളാണ്. താൻ എവിടെയായിരുന്നു, അതേത് ദിവസമായിരുന്നു, അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ദീർഘമായി സംസാരിപ്പാനല്ല ഞാൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ദൈവദാസനായ യോഹന്നാൻ പറയുന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ട്. ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു, ദൈവത്തിന് സ്തോത്രം. ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ നിങ്ങളുടെ മനസ്സിൽ കയറി വരുന്ന ചിന്ത, യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി, റോമൻ കൈസറായിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തി എന്നുള്ള ചിന്തയാണ്. അത് ശരിയാണ്, യോഹന്നാനെ ഡൊമീഷ്യൻ നാട് കടത്തിയതാണ്. എന്നാൽ യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ യോഹന്നാൻ്റെ മനോഭാവം എന്ന് പറയുന്നത് എന്നെ ചക്രവർത്തി നാട് കടത്തി എന്നുള്ള മനോഭാവത്തിലല്ല യോഹന്നാൻ പത്മോസിലായിരിക്കുന്നത്. നിങ്ങളെ 9-ാം വാക്യം നിങ്ങൾ നോക്കണം. അവിടെ യോഹന്നാൻ പറയുന്നു, യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ ഞാൻ. അതെല്ലാം യേശു ക്രിസ്തു ലോകത്തിലുണ്ടായിരുന്ന കാലത്ത് തൻ്റെ ഐഹിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ കൂടെ നടന്നപ്പോഴത്തെ അനുഭവങ്ങൾ എന്ന് പറയുകയാണ്. എന്നാൽ അതിനോട് ചേർന്ന് പറയുന്ന വാചകം, ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഞാൻ പത്മോസിലായിരുന്നു, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഡൊമീഷ്യനെ സംബന്ധിച്ചിടത്തോളവും, അല്ലെങ്കിൽ ചരിത്ര രേഖകളുടെ വെളിച്ചത്തിലോ, യോഹന്നാനെ നാട് കടത്തി എന്ന് പറയാം. എന്നാൽ യോഹന്നാൻ അതിനോട് പ്രതികരിക്കുന്നത്, എന്നെ ഡൊമീഷ്യൻ നാട് കടത്തി എന്നല്ല, യേശുവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഞാനിപ്പോൾ പത്മോസിലായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, ദൈവമക്കളെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന നമ്മുടെ ജീവിതയാത്രയിൽ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ വന്നുകൂടുമ്പോൾ, ഞാനും നിങ്ങളും ഒരിക്കലും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നുകൂടുമ്പോൾ, നമുക്കതിനോടുള്ള മനോഭാവം എങ്ങനെയെന്നുള്ളത് ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കണം. നമുക്കതിനെ വ്യത്യസ്തങ്ങളായ നിലകളിൽ കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ യോഹന്നാൻ സുവിശേഷം നിമിത്തം ഇവിടെ എത്തിയതിനോടുള്ള ബന്ധത്തിൽ സങ്കടപ്പെടുകയല്ല. യോഹന്നാൻ ദൈവത്തെ കുറ്റം പറയുകയല്ല. യോഹന്നാൻ യേശുവിനെ കുറ്റം പറയുകയല്ല. യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തിയെയും കുറ്റം പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചന നിമിത്തമാണ്. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പത്മോസിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും എപ്പോഴെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ, വ്യത്യസ്തങ്ങളായ നിലകളിലുള്ള
പത്മോസിന്റെ അനുഭവത്തിലൂടെ ഒരു ദൈവ പൈതൽ കടന്നുപോയി എന്ന് വന്നേക്കാം. അക്ഷരികമായി നാടുകടത്തുന്ന അനുഭവമായിരിക്കുകയില്ല. അക്ഷരികമായി കൂടപ്പിറപ്പുകളോ കൂട്ടുവിശ്വാസികളോ ആരും നമ്മുടെ കൂടെ ഇല്ലാത്ത സാഹചര്യം അങ്ങനെയൊന്നും മരണമൊന്നുമില്ല. ചിലപ്പോൾ രോഗത്തോടുള്ള ബന്ധത്തിൽ പത്മോസിന്റെ അനുഭവം, ചിലപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ നിരാശയുടെയും അതുപോലെ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴുള്ള പത്മോസിന്റെ അനുഭവം, സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പത്മോസിന്റെ അനുഭവം, ജോലി നഷ്ടപ്പെട്ട് അതിൻ്റെതായ ഭാരത്തിൽ കഴിയുമ്പോൾ പത്മോസിന്റെ അനുഭവം, ഉള്ളിൽ ഹൃദയത്തിൽ നിങ്ങുന്ന വിങ്ങുന്ന വേദന ആരോടുമൊന്ന് പങ്കിടുവാനില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പത്മോസിന്റെ അനുഭവം, ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പത്മോസ് വളരെ ചെറിയ ഒരു ഐലൻഡാണ്, ഈജിയൻ കടലിലുള്ള ഒരു ഐലൻഡ്. കുറ്റവാളികളെ നാടുകടത്തുന്ന സ്ഥലമായിരുന്നു, ശരിയാണ്. യോഹന്നാൻ അവിടെ ആയിരിക്കുമ്പോൾ സന്തോഷിപ്പാനുള്ള യാതൊന്നും തൻ്റെ കണ്ണുകൾക്ക് മുമ്പിലില്ല എന്നുള്ളതും വസ്തുതയാണ്. ഉയരത്തിൽ പറക്കുന്ന കഴുകനെ യോഹന്നാന് കാണാം, കാരണം ശബം തിന്നുവാൻ വേണ്ടി വരുന്ന കഴുകൻ. അതുമാത്രമല്ല, കൊടും കുറ്റവാളികളെ നാടുകടത്തിയിട്ടോ അവർ മരിച്ചതായ അവരുടെ അസ്ഥികൂടങ്ങൾ യോഹന്നാന് കാണുവാൻ കഴിയും. എന്നാൽ ഒരു വശത്ത് അസ്ഥികൂടങ്ങൾ, ഒരു വശത്ത് അധികം പഴക്കമില്ലാത്തതായ ശവങ്ങൾ, അത് തിന്നുവാൻ നടക്കുന്നതായ കഴുകൻ, ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിലും യോഹന്നാൻ ട്യൂൺ ചെയ്തിരുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ട്യൂൺ ചെയ്തത് ദൈവ വചനത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ട്യൂൺ ചെയ്തത് ഇത് കർത്തൃ പകൽക്കാലമാണ്, കർത്തൃ ദിവസമാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് യോഹന്നാൻ ആ ദിവസം പത്മോസിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്തൃ ദിവസം, ഇത് പുതിയ നിയമത്തിൽ നാം കാണുന്ന ഒരു പ്രയോഗം ഇവിടെയാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം, ആ കാലത്തൊക്കെ യഹൂദ പശ്ചാത്തലത്തിൽ ശബത്ത് നാളാണ് ആരാധനയുടെ ദിവസമെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന ഒന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസത്തോടുള്ള ബന്ധത്തിൽ ആ നിലയിലാണ് കർത്താവിൻ്റെ ദിവസം അല്ലെങ്കിൽ സൺഡേ കർത്തൃ ദിവസം എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടുന്നത്. എന്നാൽ ഇവിടെ ദിവസമല്ല വിഷയം, എന്നാൽ അതിനകത്തൊരു പ്രാധാന്യമുണ്ട്. എല്ലാ രാജ്യങ്ങളിലും കർത്താവ് ഈ സൺഡേയിൽ ആരാധന നടക്കുന്നില്ല. വ്യത്യസ്തങ്ങളായ നിലകളിൽ മുസ്ലിം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണല്ലോ ആരാധന നടക്കുന്നത്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഈ കർത്തൃ ദിവസത്തിൽ യോഹന്നാനെ ചലിപ്പിക്കുന്ന, യോഹന്നാനെ ദർശനത്തിലേക്ക് നടത്തുന്ന, യോഹന്നാനെ ഭാവിയിൽ നടക്കുവാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി യോഹന്നാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ ഇരിക്കുമ്പോൾ ശബ്ദവീജികൾ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കറിയാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഏതൊക്കെ റേഡിയോ സ്റ്റേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെല്ലാം ടി വി ചാനലുകളുണ്ടോ, ഇതിൻ്റെ എല്ലാം എല്ലാ സംവിധാനങ്ങളുടെയും ഇതിൻ്റെ പ്രത്യേക ശബ്ദവീതികൾ ഈ അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ശബ്ദവീതികൾ പോകുമ്പോൾ നമുക്ക് ട്യൂൺ ചെയ്യാൻ കഴിയും. മൂടി റേഡിയോ ട്യൂൺ ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഇവിടെ ഇരുന്ന് നമുക്കൊരു റേഡിയോ ഉണ്ടെങ്കിൽ ആ റേഡിയോ സ്റ്റേഷനിൽ മൂടി റേഡിയോ നമുക്ക് ട്യൂൺ ചെയ്ത് പിടിക്കാൻ കഴിയും. അതല്ല, റോക്ക് മ്യൂസിക്കാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് റോക്ക് മ്യൂസിക്കും ട്യൂൺ ചെയ്ത് പിടിക്കാൻ കഴിയും. കൺട്രി മ്യൂസിക്കാണ് വേണ്ടിയതെങ്കിൽ അത് ട്യൂൺ ചെയ്യാം. നാം ഇരിക്കുമ്പോൾ, നാം ഇരിക്കുന്ന മണ്ഡലത്തിൽ, ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനോ ട്യൂൺ ചെയ്യുന്നോ അതേ നമുക്ക് കിട്ടത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ നാം ഇരിക്കുമ്പോൾ ദൈവികമായ വിഷയങ്ങൾ ട്യൂൺ ചെയ്യുവാൻ, ദൈവം എന്നോട് സംസാരിക്കണമേ, ദൈവാത്മാവ് എന്നോട് ഇടപെടുമാറാകണമേ എന്നുള്ള ചിന്തയിൽ ആ നിലയിൽ ഞാനും നിങ്ങളും ട്യൂൺ ചെയ്തിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവാത്മാവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. കർത്തൃ പകൽക്കാലം, കർത്തൃ ദിവസം, യോഹന്നാൻ ആത്മ വിവശനായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വെളിപ്പാട് പുസ്തകം മൊത്തം പഠിക്കുമ്പോൾ നാല് വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ യോഹന്നാൻ ആത്മ വിവശനാകുന്നുണ്ട്. യോഹന്നാൻ്റെ ഈ പത്മോസിലെ വാസം ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒന്നും അല്ല, ഇനി കുറേ ദിവസങ്ങളാണ്. ദൈവാത്മാവ് യോഹന്നാനോട് ഇടപെടുന്നതും ദൈവാത്മാവ് യോഹന്നാനെ കാഴ്ചകൾ കാണിക്കുന്നതും ഒറ്റ ദിവസം കൊണ്ടായിരുന്നില്ല. ദൈവാത്മാവ് യോഹന്നാനെ കൊണ്ട് എഴുതിക്കുന്നതും ഒരു ദിവസമായിരുന്നില്ല. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒന്നാമത്തെ ദർശനത്തിൽ, ഇവിടെ നാം ഇപ്പോൾ വായിച്ചതായ വാക്യത്തോടുള്ള ബന്ധത്തിൽ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാ വിവശനായി എന്ന് പറയുന്ന ഭാഗത്ത് യോഹന്നാൻ കാണുന്നത് നിലവിളക്കുകളുടെ നടുവിൽ
ഉലാവുന്ന കർത്താവാണ് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ രാവിലത്തെ പ്രാർത്ഥനയിൽ ബ്രദർ ജോസ് പ്രാർത്ഥിച്ചപ്പോൾ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചു കാണുമല്ലോ. മാറത്ത് പൊൻകച്ച കെട്ടി കർത്താവ്, അഗ്നി ജ്വാലക്കൊത്ത കണ്ണോടുകൂടിയവൻ, വെള്ളോട് സദൃശനായ കാലോടുകൂടിയവൻ, അവൻ എഴുന്നള്ളി വന്നിരിക്കുന്നു, സഭകളുടെ നടുവിലൂടെ അവൻ നടക്കുന്നു, ഉൾപ്പുകളെയും നിലവുകളെയും അറിയുന്ന ദൈവകുമാരൻ സഭകളുടെ നടുവിലൂടെ നടക്കുന്നു എന്നുള്ള വലിയൊരു ദർശനത്തിലേക്ക് ദൈവം യോഹന്നാനെ നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മവിവശതയ്ക്ക് ശേഷമായിട്ട് യോഹന്നാൻ കണ്ടത് ഈ വലിയ ദർശനമാണ്. ദൈവത്തിന് സ്തോത്രം. പത്മോസ് എന്ന് പറയുന്നത് ഏകാന്തതയുടെ സ്ഥലമാണ്. പക്ഷേ പത്മോസിൽ, ആ ഏകാന്തതയിൽ നമ്മളോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കട്ടെ, ഇന്ന് പകൽക്കാലം ദൈവപൈതലെ, ദൈവമക്കളെ, പത്മോസിൻ്റെ ഏത് നിലവിലുള്ള ഏത് അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടെ. എന്നാൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നാലും ദൈവസന്നിധിയിൽ ഇത്ര വലിയ ഭാരത്തോടു കൂടിയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ അടുത്തു തന്നെയുള്ള ഒരു ദൈവ കർത്താവിൻ്റെ കരങ്ങളെ കാണുവാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പത്മോസ് ഏകാന്തതയുടെ സ്ഥലമാണ്. യോഹന്നാൻ പത്മോസിൽ തനിയെ വ്യക്തിപരമായി തൻ്റെ കൂടെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ, തൻ്റെ കൂടെ സഹായിക്കാൻ ആരുമില്ല. പക്ഷെങ്കിൽ ആരെ കണ്ടിറങ്ങിയോ, ആർക്കു വേണ്ടി നിന്നോ, ആരെക്കുറിച്ച് പ്രസംഗിച്ചോ, ആരെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നുവോ, ആ ആളിൻ്റെ അരുമസ് ആ സാന്നിധ്യം തൻ്റെ അടുത്തുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ദൈവത്തിന് സ്തോത്രം യോഹന്നാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മവ്യവശതയിൽ യോഹന്നാൻ പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. ഈ യോഹന്നാൻ്റെ സഹോദരനായിരുന്നു യാക്കോബ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നല്ല രണ്ട് സഹോദരന്മാരാണ്, നല്ല ഉത്സാഹമുള്ള സഹോദരന്മാരാണ്, നല്ല ശുഷ്ക്രാന്തിയുള്ള സഹോദരന്മാരായിരുന്നു. അവരുടെ അമ്മയ്ക്കും വലിയ പ്രതീക്ഷ, വലിയ ആഗ്രഹങ്ങൾ ഈ മക്കളെക്കുറിച്ച് ഉണ്ടായിരുന്നു. ശലോമി. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം കാണാൻ കഴിയും. ഒരു ദിവസം ഈ ശലോമി നല്ലൊരാഗ്രഹം കൊണ്ട് വന്നു, ആ ബന്ധമുണ്ട് പറയാൻ. അപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞു പറഞ്ഞു നിൻ്റെ രാജ്യത്തെ നിത്യതയെക്കുറിച്ചാണ്, എൻ്റെ ഈ രണ്ട് മക്കളെ 12 അപ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവന്മാർ കൂടെ ഉണ്ട്, പക്ഷേ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരല്ലല്ലോ വിഷയം, സ്വന്തം മക്കളല്ലേ. അപ്പോൾ ഒരുത്തനെ നിൻ്റെ വലത്ത് വരുത്തണം, ഒരുത്തനെ നിൻ്റെ ഇടത്ത് വരുത്തണം. അത് കർത്താവിൻ്റെ ചോയ്സാണ്, ആരെ വലത്തിരുത്തുന്നു ആരെ ഇടത്തിരുത്തുന്നു എന്നുള്ളത്. അതുകൂടെ ഏതായാലും ഈ മാതാവ് പറഞ്ഞില്ല, നിന്നെ വലത്ത് ഭാഗത്തിൻ്റെ യോഹന്നാനെയും ഇടത്ത് ഭാഗത്തിൻ്റെ യാക്കോബിനെ ഇരുത്തണമെന്ന് പറഞ്ഞില്ല. അത് നിൻ്റെ ഓപ്ഷൻ, നീ വലത്ത് ഇടത്തും ഓരോരുത്തരെ ഇരുത്തണം. അപ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ കഴിയുമോ? അവർ പറഞ്ഞു കുടിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് അവിടെ സംശയിച്ചില്ല, കർത്താവ് പറഞ്ഞു നിങ്ങൾ കുടിക്കും നിശ്ചയം, എന്നാലേ ഈ ഇരുത്തുന്ന പരിപാടി എൻ്റെതല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ അമ്മ കൊടുത്ത വില വളരെ വലുതാണ്, യോഹന്നാൻ കൊടുത്ത വില വളരെ വലുതാണ്, യാക്കോബ് കൊടുത്ത വില വളരെ വലുതാണ്. എന്താണെന്ന് ഞാൻ പറയാം, അമ്മയുടെ അരികെ വന്ന്, ഈ യേശുവിൻ്റെ അരികെ വന്ന് വെച്ച് പറഞ്ഞു ഇടത്തും വലത്തും ഇരിക്കുന്ന കാര്യം, അതൊരു സുഖമുള്ള പരിപാടിയാണ്. കർത്താവ് ഇരിക്കുന്നു, ഇടത്തും വലത്തും ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെങ്കിൽ ഞാനെടുക്കുന്ന കുരിശ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം, എൻ്റെ കഷ്ടതയിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിയും എന്ന് പറഞ്ഞ യാക്കോബേ, കഴിയുമെന്ന് പറഞ്ഞ യോഹന്നാനേ, നിങ്ങൾക്ക് മറ്റാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ആരായിരുന്നു ഒന്നാമത്തെ രക്തസാക്ഷി? യാക്കോബ. യേശുവിൻ്റെ സൈഡിൽ ഇരിക്കാൻ കൊതിച്ച യാക്കോബ് കൊടുത്ത വില, യേശു കടന്നുപോയതുപോലെ കഷ്ടതയുടെ ആ ചൂളയിലൂടെ കടന്നു പോകാമെന്ന് പറഞ്ഞ യാക്കോബ് ആ വാക്കുപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി. ഒന്നാമത്തെ രക്തസാക്ഷിയെ, അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായിട്ട് യാക്കോബ് മാറി. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ അവസാന വ്യക്തിയായിട്ട് നിൽക്കുകയാണ്. എന്തെല്ലാം അനുഭവങ്ങൾ! ചരിത്രം പറയുന്നു തിളച്ച എണ്ണയിൽ വരെ യോഹന്നാനെ ഇട്ടു. ആ എണ്ണയുടെ ചൂട് കുറഞ്ഞു പോയെന്നാ പറയുന്നു. യോഹന്നാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പൊരിക്കാനായി ഇട്ടത്, പക്ഷെങ്കിൽ ആ എണ്ണയുടെ ചൂട് യോഹന്നാനെ വീണ് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു എന്നാണ്. ഒരു കുഴപ്പവും കൂടാതെ യോഹന്നാൻ എഴുന്നേറ്റു. ഇവിടെ ഇതാ യോഹന്നാൻ പത്മോസിൽ, യേശു കൂടെയില്ല, അക്ഷരികമായി
തന്നെ ഒരിക്കൽ അമ്മയുടെ അരിക്കൽ കൊണ്ടുപോയ മാതാവ് കൂടെയില്ല, തൻ്റെ കൂടെ ശുശ്രൂഷയിൽ ഇറങ്ങിത്തിരിച്ച യാക്കോബ് കൂടെയില്ല, തൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ പല സ്ഥലങ്ങളിൽ ഒന്നിച്ചുണ്ടായിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരിൽ പത്രോസുമില്ല യാക്കോബുമില്ല, ആരും കൂടെയില്ല. പക്ഷെ ഒന്ന് യോഹന്നാൻ കണ്ടു, ആരെന്നെ കൈക്ക് പിടിച്ചിരിക്കുന്നുവോ, ആരെന്നെ നടത്തുന്നുവോ, ഞാൻ എന്ത് കാരണത്താൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യം, ദൈവത്തിന് സ്തോത്രം, യോഹന്നാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. പത്മോസ് ഏകാന്തതയുടെ സ്ഥലമാണ്. പക്ഷേ ആ ഏകാന്തതയിൽ എത്തുന്ന, ആ ഏകാന്തതയിൽ തുണ നിൽക്കുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത് പത്മോസ് ആരാധനയുടെ സ്ഥലമാണ്. പത്മോസിലായതുകൊണ്ട് ആരാധനയ്ക്കൊരു കുഴപ്പമില്ല. പത്മോസിലായതുകൊണ്ട് കർത്തൃ ദിവസത്തിൽ കർത്തൃ ദിവസം ആരാധിപ്പാൻ ഒരു തടസ്സവും യോഹന്നാനില്ല. ഇരിക്കാൻ നല്ല പ്യൂസില്ല, കൂടെ ഇരിക്കാൻ ആളുകളില്ല, കൂടെ പാടുവാൻ പാട്ടുകാരില്ല, സംഗീത ഉപകരണങ്ങളൊന്നും അകമ്പടിയില്ല, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലും ആരാധന നടക്കും എന്ന് പത്മോസ് തെളിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജീവിതയാത്രയിൽ ആരാധിപ്പാൻ, വ്യക്തിപരമായി ഒറ്റയ്ക്ക് ആരാധിപ്പാൻ, നാം യാത്ര ചെയ്യുമ്പോൾ, നാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ, വളരെ ദൂരമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ആരാധിപ്പാൻ കഴിയാതിരിക്കുന്നു? കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയില്ലേ? ആ സാന്നിധ്യം പ്രാർത്ഥിച്ച് മേടിച്ചുകൊണ്ടല്ലേ നമ്മൾ യാത്ര ആരംഭിച്ചത്? കർത്താവേ, തിരുസാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്നെല്ലാം പറഞ്ഞല്ലേ ഇറങ്ങി. കർത്താവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിച്ച് കൂടെ കൊണ്ടുപോകുന്ന എനിക്കും നിങ്ങൾക്കും പലപ്പോഴും ആരാധിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം. ആരാധിക്കേണ്ടവനെ കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണുകൾ കുരുട്ടുള്ളതായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആരാധിപ്പാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത്. ദൈവമക്കളെ, ഈ ആരാധനയ്ക്ക് വരുമ്പോൾ പരപ്രേരണ കൂടാതെ, നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു സ്തോത്രം പറയാമോ, ഒരു സ്തുതി പറയാമോ എന്ന് പറയാറില്ല. പറയുന്നവരോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷെങ്കിൽ എനിക്കങ്ങനെ നിങ്ങളെ ഒന്ന് സ്തുതിപ്പിച്ചിട്ട്, ഞാൻ പ്രസംഗിക്കുന്ന നടുക്ക് ഒരു സ്തോത്രം പറഞ്ഞു, ഒരു അല്ലേലൂയ പറഞ്ഞു എന്ന് പറയിപ്പിച്ചിട്ട് എനിക്കൊന്നും സാധിക്കാനില്ല. എൻ്റെ വാക്കുകൊണ്ട് നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഗുണം? പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ദൈവാത്മാവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ, ദൈവവചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ, വചനം നമ്മളോട് ഇടപെടുമ്പോൾ, വചനം നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ, ദൈവസന്നിധി സ്തോത്രം പറയുവാൻ അകത്തുനിന്ന് പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഹൃദയം നിറഞ്ഞ് പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ സ്തോത്രം കൊണ്ട് എന്ത് പ്രത്യേകത? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒറ്റയ്ക്കിരുന്നു ആരാധിക്കാമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നിങ്ങനെ നമ്മുടെ ചില ആളുകൾ സഭ വിട്ടു പോയേച്ച് വീട്ടിലിരുന്ന് തന്നെ ഞാൻ ആരാധിച്ചോളാമെന്ന് പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? അതല്ല, അങ്ങനത്തെ ഒറ്റയനായിട്ട് ജീവിക്കാനല്ല ദൈവം എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നു. നമുക്കൊരു കൂട്ടായ്മ ബന്ധമുണ്ട്, ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ കൂട്ടായ്മ, ഈ സഭാബന്ധം, അല്ലെങ്കിൽ സഭയിലെ ഈ കോർപ്പറേറ്റ് വർഷിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ആരുമില്ലാത്ത സാഹചര്യങ്ങൾ വന്നാലും ആരാധന മുടങ്ങരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആരുമില്ലെങ്കിലും, ഒരു പാസ്റ്റർ നമ്മുടെ കൂടെ ഇല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ലിസ്റ്റ് ഞാൻ ആവർത്തിക്കുന്നത്, ആരും നമ്മുടെ കൂടെ ഇല്ല എങ്കിലും ആരാധനയ്ക്ക് യോഗ്യനായവൻ നമ്മുടെ അടുത്തുണ്ട്. ആരാധനയ്ക്ക് നമ്മളെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ആരാധനയ്ക്ക് വേണ്ടി? അപ്പോൾ എല്ലാ അനുകൂലമായിട്ട് നമുക്ക് കിട്ടുന്നു, പക്ഷെ എങ്കിലും ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ പത്മോസ് ആരാധനയുടെ സ്ഥലമാണ്, പത്മോസ് ഏകാന്തതയുടെ സ്ഥലമാണ്. അവൻ്റെ ഏകാന്തത മാറ്റുവാൻ ദൈവകുമാരൻ്റെ തിരുസാന്നിധ്യം യോഹന്നാനെ തേടി അവിടെ എത്തുന്നു. പത്മോസ് ആരാധനയുടെ സ്ഥലമാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവകുമാരൻ യോഹന്നാൻ്റെ മുമ്പിൽ വെളിപ്പെടുന്നു. യോഹന്നാൻ ഒരിക്കലും ഇങ്ങനെ യേശുവിനെ കണ്ടിട്ടില്ല. യോഹന്നാൻ മാറോട് ചാഞ്ഞ് കിടന്ന ആ യേശു ഇപ്പൊ വന്നിരിക്കുന്നത് അഗ്നി ജ്വാലക്കത്തെ കണ്ണോടുകൂടിയാണ്. ഉൾപ്പുകളെയും നിനവുകളെയും അറിയുന്ന ദൈവകുമാരൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മറച്ചു വെക്കുവാൻ പലതും കഴിയുമെങ്കിലും
എൻ്റെ നിങ്ങളെയും ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന എക്സറേ പോലെ കടന്നു ചെല്ലുന്ന നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും വിചാരങ്ങളെയും സകലതിനെയും വെളിപ്പെടുത്തുന്ന ദൈവകുമാരൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ദൈവത്തിന് സ്തോത്രം. നമുക്ക് എങ്ങനെ മറിഞ്ഞിരിക്കാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. പത്മോസ് ആരാധനയുടെ സ്ഥലമാണ്. അടുത്തത് പത്മോസ് ദർശനത്തിൻ്റെ സ്ഥലമാണ്. അവിടെ നിന്നുകൊണ്ട് ബാക്കി സമയം പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്മോസ് ദർശനത്തിൻ്റെ സ്ഥലമാണ്. ദർശനം, വിഷൻസ്, സ്വപ്നം കാണാൻ പറ്റിയ സ്ഥലമാണോ പത്മോസ്? ഞാൻ മുമ്പേ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, വട്ടമിട്ട് പറക്കുന്ന കഴുകൻ, കണ്ണുയർത്തി നോക്കിയാൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ, കണ്ണിൽ നോക്കിയാൽ ശവങ്ങൾ കൊത്തിക്കീറുന്നതായ കഴുകന്മാർ, ജീവനോടെയുള്ള പുള്ളികളും സകലതും കുറ്റവാളികൾ, ക്രിമിനൽസ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ദർശനത്തിൻ്റെ നടുവിലിരുന്നാൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്, ഇയോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ, ഇയോബ് തൻ്റെ താൻ ജനിച്ച ദിവസത്തെ ശപിച്ചു എന്നൊരു വാക്യമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയൊക്കെ വേണേൽ കടന്നു പോകാം. പക്ഷെങ്കിൽ പത്മോസ് ദർശനത്തിൻ്റെ സ്ഥലമാണ്. ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും പത്മോസിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളെ, ഞാൻ മുമ്പ് വീണ്ടും പറയട്ടെ, വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, അക്ഷരികമായ പത്മോസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ നിലകളിലുള്ള പത്മോസിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഓർക്കുക, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ നിങ്ങളെയും ചിലത് കാണിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെയും നിങ്ങളെയും ദർശനത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ നിങ്ങളെയും ഭാവിയിൽ നടക്കുവാനുള്ള, എന്നോടും നിങ്ങളോടുമുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങളെ തുറന്നു കാട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് പത്മോസിലൂടെ പോയേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. പത്മോസ് ദർശനങ്ങളുടെ സ്ഥലമാണ്. ഇത് യോഹന്നാന് മാത്രമല്ല, ദൈവം ദൈവിക ദർശനത്തിന് വേണ്ടി, ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ദൈവം വ്യക്തിപരമായി ഇടപെടുന്നതിന് വേണ്ടി, ദൈവത്തിന് സ്തോത്രം, നിരവധി വ്യക്തികളെ ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ട് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. വളരെ സുഖമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതൊക്കെ ഇരിക്കുന്ന ഇരിപ്പിലാണ് ഒരസ്വസ്ഥത, ഇറങ്ങി പുറപ്പെടാനുള്ളൊരു പ്രേരണ, പുറപ്പെടുവാൻ സകലതിനെയും വിട്ടയച്ചു പോകാനൊക്കെ ഉള്ളതായ പ്രേരണ, ഇതൊക്കെ ദൈവത്തിൻ്റെ ആ ആത്മാ ഉള്ളിൽ കൊണ്ട് കത്തിച്ച് ദർശനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ പല ഉദാഹരണങ്ങളുണ്ട്, വളരെ ചുരുക്കം ചിലത് ഞാൻ പറയാം. അബ്രഹാം കൽദൈവട്ടണമായ ഊരിൽ, വിഗ്രഹാരാധനയും കാര്യമൊക്കെ ഉണ്ടെങ്കിലും മറ്റ് കുഴപ്പമൊന്നുമില്ല സാമ്പത്തികമായി, കാരണം അബ്രഹാം തനിയനായിരുന്നുള്ളൂ, അവരുടെ കുടുംബക്കാർ തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സമ്പന്നന്മാരാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന്, ആ കൽദയ പട്ടണത്തിൽ നിന്നോ അബ്രഹാമിനെ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടോളാൻ. ഇത് ഇങ്ങനൊരു വാചകം എന്നോട് നിങ്ങളോടും പറഞ്ഞാൽ നമ്മൾ എത്ര പേര് പുറപ്പെടും? നമ്മൾ നമ്മുടെ ഇത് മനസ്സിലാക്കിയോട് ചോദിച്ചാൽ മതി, സ്ഥലം പറയുന്നുണ്ടോ? നീ അറ്റ്ലാന്റയിലേക്ക് പോകാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അറ്റ്ലാന്റയിലേക്ക് പോകാനാണ്. നീ ന്യൂയോർക്കിന് പോകാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒർലാൻഡോ ആണെന്ന് പറഞ്ഞാൽ നമ്മളോടൊരു സ്ഥലം പറഞ്ഞേച്ച് നീ പുറപ്പെട്ടോളാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ പുറപ്പെടുമ്പോൾ മുമ്പിൽ സ്ഥലമില്ല, കാണിച്ചു കൊടുത്തില്ല. ഞാൻ നിന്നെ കാണിക്കുന്ന സ്ഥലത്തോട്ട് പോക്കോളാം, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന, ദൈവവചനത്തിലെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ പോക്കൂ, പുറപ്പെട്ടു. അപ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശം കാണണമെങ്കിൽ കാല് ചുവടെടുത്ത് വെച്ചേ പറ്റൂ. അബ്രഹാം അവിടെ തന്നെ നിന്നാൽ ഈ ദർശനം കിട്ടുകയില്ല. അബ്രഹാം ചുവട് വെച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തം കൊണ്ട് ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും. അത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഇട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറയുന്ന, ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി എത്ര വലിയ വിശ്വാസത്തോടുകൂടിയാണ് അബ്രഹാം പുറപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കംഫർട്ട് സോണിൽ നിന്ന്, ബന്ധുക്കാരിൽ നിന്ന്, ആ കൂട്ടുകാരിൽ നിന്ന്, ആ പശ്ചാത്തലത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചോണെങ്കിൽ പോരുകയാണ്. ഞാൻ നിന്നെ വലിയ ആ പോകുന്ന വഴിക്കാ പറയുന്നത്, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും നോക്കി. അപ്പോൾ ഒന്നാമത് ഇരുന്ന കംഫർട്ട് സോണിൽ നിന്ന് അബ്രഹാം പുറത്തു വരേണ്ടിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പത്മോസ് ദർശനത്തിൻ്റെ സ്ഥലമാണ്. പക്ഷെ ദർശനം നാം കാണണമെങ്കിൽ അതുപോലുള്ള അനുഭവത്തിലേക്കൊരു പുറപ്പെടൽ നമുക്കുണ്ടാകണം.
അല്ലെങ്കിൽ അതുപോലുള്ളതായ വിഷയങ്ങൾ വരുമ്പോൾ ഒരു ചുവട് വെക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ, ദൈവിക ആലോചനയുടെ മുമ്പിൽ, ശമുവേൽ പറഞ്ഞതുപോലെ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയുന്നത് പോലുള്ള മനോഭാവം എനിക്ക് നിങ്ങൾക്കും ഇല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എങ്ങനെ അടുത്ത ലെവലിലോട്ട് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നേ? അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞില്ലേ, അല്പം ഏൽപ്പിച്ചവനോട് അതിനനുസരിച്ച് ചോദിക്കും, അധികം ഏൽപ്പിച്ചവന് അധികം ചോദിക്കും, അല്പത്തിൽ വിശ്വസ്തനായിരുന്നവന് അധികം കിട്ടും. അപ്പോൾ നമ്മളെ അല്പമേ ഏൽപ്പിച്ചുള്ളെങ്കിൽ, അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, പിന്നെ എങ്ങനെ അടുത്തത് ഏൽപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ താരത്തിൻ്റെ ഉപമയൊക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് കുഴിച്ചിട്ടത്. അപ്പോൾ ഞാൻ എന്നെ നിങ്ങളെയും ആക്കിയിരിക്കുന്നത് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കുഴിച്ചിടാനല്ല, വ്യാപാരം ചെയ്യാൻ തന്നെയാണ്. പത്മോസ് ദർശനത്തിൻ്റെ സ്ഥലമാണ്. അടുത്തതും ഈ അബ്രഹാമിന് പിന്നാലെ മോശയെ ദൈവം വിളിക്കുന്നു. മോശ മിസ്രയീമിലെ സകല അഭ്യാസങ്ങളും പഠിച്ച് തികഞ്ഞതായ മനുഷ്യൻ, ഫറവോന്റെ പുത്രി എന്നുള്ളതായ പേരും കൊണ്ടൊക്കെ ഇരിക്കാമായിരുന്നയാൾ. പക്ഷെ അവിടെ നിന്നൊക്കെ പുറപ്പെടുന്ന പശ്ചാത്തലം അതൊക്കെ അവിടെ അതൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പോയി അവിടം വിട്ടു പോകുന്ന മോശയെ മുൾപ്പടർപ്പിനഴിയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. മോശയെ നീ ഇങ്ങോട്ട് കയറി വാ. മോശ ഭയപ്പെടുന്നു ആ മുൾപ്പടർപ്പ് കാണുമ്പോൾ. കാരണം മുൾപ്പടർപ്പ് കത്തുന്നില്ല, പക്ഷെ അവിടെ തീയുണ്ട്. ആ ദർശനത്തിലേക്ക് മോശ വിളിച്ചപ്പോൾ അനുസരിച്ചു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. മോശയെ വിളിച്ചപ്പോൾ, മോശയെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, മോശ ആ ആടുമാടുകളോടുകൂടെയുള്ള ആ ലൈഫ്, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ അനുഭവത്തിൽ നിന്നുള്ള ഒരു കറക്കത്തിൻ്റെ നടുക്കാണ് ഇതെല്ലാം നടക്കുന്നത്. ശരിയാണ്. എന്നാൽ ആ മുൾപ്പടർപ്പിനടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. ദൈവത്തിന് സ്തോത്രം. സാധാരണ പോലെയെങ്കിൽ ചെന്നു, പക്ഷെങ്കിൽ ദൈവം ഇടപെടുന്നു. ദർശനത്തിലേക്ക് മോശയെ നടത്തുവാൻ, ഒരു വലിയ ദൗത്യത്തിലേക്ക് മോശയെ നടത്തുവാൻ ദൈവം മോശയോട് ഇടപെടുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, നിന്നെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് മുതൽ അഴിച്ചു മാറ്റിവിട്ട് നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വലിയൊരു ദൗത്യം മോശയെ നിന്റെ മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതിന് തയ്യാറാകണമായിരുന്നു. എന്താ ദൗത്യം? ലക്ഷങ്ങൾ വരുന്ന ജനലക്ഷങ്ങളെ മിസ്രയീമിൽ നിന്നോ ഫറവോന്റെ മുമ്പിൽ നിന്നും വിടുവിച്ചോ അവരെ അവിടെ നിന്നും കൊണ്ടുപോയി വാഗ്ദത്ത ദേശത്ത് കൊണ്ടെത്തിക്കുന്ന വലിയൊരു ദൗത്യം. ആ അതെന്തൊരു വലിയ ദൗത്യമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കത് വേറെ വലിയ വലിയ നീണ്ട വിഷയങ്ങളാണ്. ദൈവമക്കളെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാതിരുന്ന ഒരാൾ, സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ വിക്കനാണ് എന്ന് പറഞ്ഞയാൾ, തടസ്സങ്ങൾ ദൈവസന്നിധി പലതു പറഞ്ഞു, എങ്കിലും മോശയെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം മോശയോട് ഇടപെടുകയാണ്. കാരണം മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാൻ കഴിയുന്ന ഒരു മനസ്സുവിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് ദൈവം മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ വലുതായി എണ്ണുവാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ നിന്നയെ വലുതായി എണ്ണുവാൻ കഴിയുന്നവനാണ് ദർശനത്തിലേക്ക് അവനെ നടത്തുന്നത്, ദൗത്യത്തിലേക്ക് അവനെ നടത്തുന്നത്, വലിയ ചുമതലകളിലേക്ക് അവനെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മോശ ജനലക്ഷങ്ങളെയും കൊണ്ട് നടക്കുന്ന യാത്രയിൽ ദൈവം എത്രമാത്രം ഇടങ്ങളിൽ, എന്തെല്ലാം വിധങ്ങളിൽ ഈ മോശയെ ദൈവം ഉപയോഗിക്കുന്നു, എന്തെല്ലാം ദൈവം കാണിച്ചു കൊടുക്കുന്നു മോശയുടെ മുമ്പിൽ തന്നെ ഉൾപ്പെടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും പോകാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. വീണ്ടും ദർശനമെന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് യെഹെസ്കേലിൻ്റെ ചരിത്രത്തിലാണ്. യെഹെസ്കേൽ ഭാവിയെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങൾ കൺമുമ്പിൽ കണ്ട പ്രവാചകനായിരുന്നു യെഹെസ്കേൽ. ദൈവത്തിന് സ്തോത്രം. ആ യെഹെസ്കേലിനെ ദർശനം കാണിച്ചത് ഇസ്രായേൽ ദേശത്ത് വെച്ചല്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. എനിക്കറിയാമെന്ന് എനിക്കറിയാം. പിന്നെ എവിടെ വെച്ചാ? അടിമയായി ബാബിലോണിലേക്ക് പോയപ്പോൾ ബാബേലിൽ വെച്ചു, കെബാർ നദിയുടെ തീരത്ത് കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ കിന്നരങ്ങൾ അന്യദേശത്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയവർ പറഞ്ഞു, നിങ്ങൾ ഇതിൽ പാട്ടുകാരാണല്ലോ, ഒന്ന് പാടിക്കേ. ഉടനെ ഇവർ പറഞ്ഞു, അല്ലൊരു വർഷങ്ങളിൽ തൂക്കിയിട്ടേച്ച് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിൻ്റെ ഗാനം അന്യദേശത്ത് പാടുകയില്ല. ഞങ്ങൾ അന്യദേശത്ത് പാടുകയില്ലെന്ന് പറയുന്ന ഒരു കൂട്ടം
തടവ് അടിമകളായി പോയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നിരാശയുടെ ശബ്ദം, ഒരു കൂട്ടം നമ്മൾ ഇനി ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഒരുവനെ കെബാർ നദിയുടെ തീരത്ത് ദൈവം ഒരുക്കി ഭാവിയെക്കുറിച്ച് കാണിച്ചു കൊടുക്കുവാൻ. യെഹെസ്കേലെ, എൻ്റെ ജനത്തെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, ബാബിലോണിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ വ്യക്തമായ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് ദൈവം യെഹെസ്കേലിനെ കാണിച്ചു കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തോ വലിയ ദർശനങ്ങളിലേക്കാണ് യെഹെസ്കേലിനെ ദൈവം ഇറക്കിയെന്നുള്ളത് യെഹെസ്കേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തു വലിയ ദർശനങ്ങളാണ് നമുക്ക് ലഭിച്ചത്, യെഹെസ്കേലിന് ലഭിച്ചത്, എന്തു വലിയ ദർശനം. ഈ പ്രവാചകൻ പോയതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. യെഹെസ്കേൽ അനുഭവിച്ച അനുഭവങ്ങൾ, കുക്ക് ചെയ്തതിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. ആഹാരം കുക്ക് ചെയ്ത് ആഹാരത്തിന് വിറകായിട്ട് ഉപയോഗിച്ച വസ്തു എന്നാന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രവാചകൻ കടന്നു പോകുന്ന വഴിയാ. വാലല്ല തലയാക്കുമെന്ന് പറയാൻ എളുപ്പമാണ്, ഇതല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടിട്ടോ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പ്രവാചകൻ്റെ ശുശ്രൂഷ ഇങ്ങനെ വാലല്ല തലയാക്കി വിടുന്ന പരിപാടിയല്ല. ന്യായവിധി വിളിച്ചു പറയുന്ന, ദൈവകോപം വിളിച്ചു പറയുന്ന, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാൾ വരുന്നു എന്ന് വിളിച്ചു പറയുന്ന, ദൈവം ദേശത്തെ സന്ദർശിക്കുമെന്ന് വിളിച്ചു പറയുന്ന, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നതൊക്കെ പ്രവാചകന്റെ ജോലിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യെഹെസ്കേലിന് ഒന്നും അനുകൂലമായിരുന്നില്ല, ഒന്നും. ഒരു വശം ചെരിഞ്ഞ് കിടന്ന കിടപ്പ്, വീണ്ടും വശം തിരിഞ്ഞു കിടന്നതായ കിടപ്പ്, ആഹാരം കഴിക്കാനുള്ളതായ ബുദ്ധിമുട്ട്, എന്തെല്ലാം എന്തെല്ലാം കഷ്ടതയിലുള്ള. പക്ഷെങ്കിൽ യെഹെസ്കേൽ കണ്ടു ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കഷ്ടതയുടെ തീച്ചുളയിലേക്ക് എന്നെയും നിങ്ങളെയും ഇറക്കിവിടുമ്പോൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല എന്നെയും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അതിനൊക്കെ അപ്പുറമായിട്ട് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ പ്രവാഹത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം. എന്നെയും നിങ്ങളെയും ഇറക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതിന് വില കൊടുക്കണം, അത് ഉൾക്കൊള്ളാൻ മനസ്സ് വേണം, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നുള്ള ചിന്ത വേണം, ഇതാ ഞാൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന മനോഭാവം വേണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വലിയ ഒരു ചെറിയ നദി പുറപ്പെട്ടിട്ട് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ പ്രവാഹം. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമാണോ, ആലയത്തെക്കുറിച്ചും മറ്റുമൊക്കെ എത്ര മനോഹരമായ ദർശനങ്ങളിലേക്കാണ് യെഹെസ്കേലിനെ കടത്തിവിടുന്നത്. ദൈവത്തിന് സ്തോത്രം. അടിമയായിട്ട് കെബാർ നദിയുടെ തീരത്തിരിക്കുന്നവൻ, സ്വന്തം ദേശം വിട്ട് അന്യദേശത്തിരിക്കുന്നവൻ, ഞങ്ങൾ ഈ ദേശത്ത് പാടുകയെന്ന് പറയുന്ന കൂടെയുള്ള ആളുകൾ, നിരാശയുടെ ശബ്ദങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ പത്മോസിൽ ദർശനത്തിലേക്ക് യോഹന്നാനെ നടത്തിയ ദൈവാത്മാവ് ഇവിടെ ഇതാ യെഹെസ്കേലിനെ ദൈവിക ദർശനത്തിലേക്ക് നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ വേഗം മുമ്പോട്ട് പോകട്ടെ. അടുത്തതായിട്ട് ഹിദക്കേൽ നദിയുടെ തീരത്ത് ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിനെ ഭാവിയുടെ ദർശനം കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദാനിയേൽ നിൽക്കുന്നത് ഹിദക്കേൽ നദിയുടെ തീരത്താണ്. അതും അടിമയായിട്ട് തടവുകാരനായിട്ട് പോയിരിക്കുന്നതാണ്, അന്യദേശത്ത്. അപ്പോൾ ഓർക്കണം, ദാനിയേലിന് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നായിരിക്കാം ആരംഭത്തിൽ ഈ അടിമത്വത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ. ആദ്യ നാളുകളിലൊന്നും മനസ്സിലായി കാണുകയില്ല. ഒരു ഉന്നതമായ ദർശനത്തിലേക്ക്, ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവിനെ നടത്തുന്നു എന്നുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വീണ്ടും ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു പത്മോസിൻ്റെ അനുഭവത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നെങ്കിൽ, അതെന്തുമാകട്ടെ, ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾ ഇവിടെ അവസാനിക്കേണ്ടവരല്ല. ഈ പത്മോസിന് നിന്നെ കൊല്ലുവാൻ കഴിയുകയില്ല, ഈ പത്മോസിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല, ഈ പത്മോസ് കൊണ്ട് നീ ഇല്ലാതാകുന്നില്ല. ഇതിനപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്ന, ഇതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളിലേക്ക് നിന്നെ നടത്തുന്ന, ഇതിനപ്പുറത്തുള്ള വിടുതലിലേക്ക് നിന്നെ നടത്തുന്ന, ഇതിനപ്പുറത്തുള്ളതായ ആത്മീയ അനുഭവങ്ങളിലേക്ക് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പത്മോസ് ദർശനത്തിൻ്റെ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദാനിയേൽ ദർശനം കാണുകയാണ്. ഭാവിയോടുള്ള ബന്ധത്തിൽ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഉന്നതമായ ദർശനങ്ങളിലേക്ക് പോയവരൊക്കെ ഇതുപോലെ കഷ്ടതകളുടെ നടുവിലൂടെ ദർശനം കണ്ടത്. ഞാൻ ആരംഭത്തിലേ പറഞ്ഞല്ലോ, യോഹന്നാന്റെ അനുഭവം പത്മോസിലായിരിക്കുന്നത്.
ഇവിടെ ഇതാ ദാനിയേൽ അടിമയായിട്ട് നിൽക്കുന്നതായ ദേശം, യഹസ്കേൽ അടിമയായി ചെന്നേക്കുന്നതായ ദേശം, അബ്രഹാം സ്വന്തം സ്ഥലം വിട്ടുപോകുന്നതായ മനുഷ്യൻ, മോശ ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവശബ്ദത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആ വ്യക്തിത്വം, ഇവരെയൊക്കെയാണ് വലിയ വലിയ ദർശനങ്ങളിലേക്ക് വലിയ വലിയ ദൗത്യങ്ങളിലേക്ക് ദൈവാത്മാവ് ഏൽപ്പിച്ചത്, ദൈവം നടത്തുന്നത് എന്നുള്ളത് നാം ഓർക്കണം. നമ്മുടെ സമയം അവസാനിക്കുന്നല്ലോ. ഒന്ന് രണ്ട് വ്യക്തികളെ, ഒന്ന് രണ്ട് വാചകങ്ങളിൽ പറഞ്ഞു ഞാൻ വിടുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നിലൂടെ നമുക്ക് ലഭിച്ച ഈടുറ്റ ലേഖനങ്ങളാണ്. പത്രോസ് തന്നെ പറയുന്നു, ശേഷം മനുഷ്യരെ അതിനെ കൂട്ടിക്കളയുന്നു മനസ്സിലാകാഞ്ഞിട്ട്. ഇന്നത് വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെയും കർത്താവിൻ്റെ വചനങ്ങളെ തന്നെ എന്തെല്ലാം നിലയെ കൂട്ടിമാറ്റാം എന്നുള്ളതിന് അതിൽ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇത് ഓർക്കണം, തൻ്റെ ഈ ഏറ്റവും മനോഹരമായ ലേഖനങ്ങൾ എന്ന് വേദശാസ്ത്രികൾ ഒരുപോലെ പറയുന്ന സഭയെക്കുറിച്ചുള്ളതായ എഫ് എ സി ലേഖനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ കൊലോസ്യ ലേഖനം, അടുത്തത് കൂട്ടായ്മ ബന്ധത്തിൽ സന്തോഷത്തിൻ്റെ ലേഖനമായി നിൽക്കുന്ന ഫിലിപ്പിയ ലേഖനം, ഇതൊക്കെ എവിടെ നിന്നാണ് ഇറങ്ങിയത്? കാരാഗ്രഹത്തിൽ നിന്നാണ്. ജയിലിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, തനിക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ താൻ പറയുന്നു, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ പത്മോസിൻ്റെ അനുഭവമാണ്. ഒരു വേദപുസ്തകത്തിലെ കഥാപാത്രമല്ലാത്ത ഒരു വ്യക്തിയെ കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജോൺ ബെനിയൻ. വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമെന്ന് പറയുന്നത് പരദേശി മോശയാത്ര, ദ പിൽഗ്രീം പ്രോഗ്രസ് എന്ന പുസ്തകമാണ്. ആ പുസ്തകം നാം നോക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ എഴുത്ത് തടവറയിലാണ്. ജയിലിൽ കിടന്ന മനുഷ്യൻ ആ ജയിലിൽ നിന്നും മോചിതനായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം നടക്കുന്നത്. പത്മോസ് അത് ഏകാന്തതയുടെ സ്ഥലമാണ്. പക്ഷേ ഏകാന്തത ഇതിനോട് കൂടെയുള്ള ഒരു ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. പത്മോസ് ആരാധനയുടെ സ്ഥലമാണ്. ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ നമ്മൾ എത്തിയാലും ആരാധന ഭംഗം കൂടാതെ, ആരാധന തടസ്സം കൂടാതെ നടക്കേണ്ടതാണ് പത്മോസ്. അത് നമുക്ക് കാണിച്ചു തരുന്നു. പത്മോസ് ദർശനത്തിൻ്റെ സ്ഥലമാണ്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമക്കളെ, ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നാം പ്രതീക്ഷിക്കാത്ത, നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത ചുറ്റുപാടുകളിലൂടെയൊക്കെ നമ്മളെ നടത്തുമ്പോൾ, നമ്മളെ ദൈവവചനം ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനിക്ക് കഷ്ടതയില്ലെന്ന്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാൻ കഴിഞ്ഞാൽ അതിൽ ലജ്ജിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. ധൈര്യപ്പെടാനാണ് കർത്താവ് പറഞ്ഞത്. കഷ്ടതയുടെ ആ കടും തൂക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിരാശയുടെ ഗർത്തത്തിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടി വന്നാൽ, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നെങ്കിൽ, ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് നാം ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ പോകുന്നെങ്കിൽ, ദൈവമക്കളെ ഓർക്കുക, ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മളെ പണിയുന്ന, ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മളെ നിലനിർത്തുന്ന, ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മുടെ കർത്താവിൻ്റെ മാസ്റ്റർ പ്ലാനിനനുസരിച്ച് എന്നെ നിങ്ങളെയും ആ പരുവത്തിൽ ആക്കിയെടുക്കുന്ന കരങ്ങളുണ്ടെന്നുള്ളത് നാം മറക്കണം, മറക്കാതിരിക്കരുത്. ദൈവമക്കളെ, എന്നെ നിങ്ങളെയും പരുവപ്പെടുത്തുന്ന, എന്നെ നിങ്ങളെയും രൂപപ്പെടുത്തുന്ന, എന്നെ നിങ്ങളെയും രൂപപ്പെടുത്തുന്ന മൂശകളിലൂടെ ദൈവം എന്നെ നിങ്ങളെ കടത്തിവിടുന്നു എന്ന് നാം കാണണം. പത്മോസ് നമ്മളെ തകർക്കരുത്. പത്മോസ് നമ്മളെ നിരാശപ്പെടുത്തരുത്. പത്മോസ് നമ്മളെ ഇല്ലാതാക്കരുത്. ഇതിനപ്പുറമൊന്നുണ്ട്. അത് യോഹന്നാൻ കണ്ടു, ഞാൻ മുമ്പ് പറഞ്ഞ പിതാക്കന്മാർ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, ദൈവമേ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പ്ലാൻ എന്താണ്, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നടത്തണമേ, അതിൻ്റെ വെളിപ്പാടിലേക്ക് എന്നെ നടത്തണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ ചോദ്യം ചെയ്യാതെ വിനയപ്പെടുവാൻ ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രൈസ്. ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവസന്നിധിയിൽ ദൈവം ആ വ്യക്തി ഉപയോഗിക്കണമെങ്കിൽ
ദൈവം നടത്തുന്ന പ്രോസസ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹി വെന്റ് ത്രൂ സോളിറ്റ്യൂഡ്, ഹി വെന്റ് ത്രൂ ഷെയിം ആൻഡ് ഹി വെന്റ് ത്രൂ സഫറിങ്. ഇതേ അനുഭവത്തിലാണ് അപ്പോസ്തലനായ യോഹന്നാനും പത്മോസിന്റെ അവസ്ഥയിലായിരിക്കുന്നത്. ആത്മീയ ശുശ്രൂഷ, ദൈവകൃപ വെളിപ്പെടുന്നത് യാന്ത്രികമായിട്ടല്ല, ദൈവത്തിൻ്റെ പരിശോധനയുടെ തീച്ചുളിയിൽ കൂടി കടന്നുപോയി വെളിയിൽ കടന്നു വരുമ്പോഴാണ് അത് മഹത്വമേറിയ ജീവിതമാകുന്നത്. സ്തോത്രം. വേദപുസ്തകത്തിലെ ഈടുറ്റ തിരുവചനമായിരിക്കുന്ന ഭാഗമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിക്കുവാൻ അപ്പോസ്തലനായ യോഹന്നാനെ തീവ്രമായ വേദനയിൽ കൂടി ദൈവം കടത്തിവിടേണ്ടി വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പൽക്കാലം ഓർക്കുക, നാം കേട്ട ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഏതെങ്കിലും പ്രതിസന്ധിയിൽ കൂടി നാം കടന്നു പോകുന്നെങ്കിൽ, ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്, അവൻ്റെ കരം നമ്മുടെ മേലുണ്ട്, അവൻ്റെ ആലോചന നമ്മുടെ മേലുണ്ട്. ദർശനം നൽകി തന്ന, ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകി തന്ന് നമ്മെ നടത്തുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കേൾക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Now this is the time for prayer requests and praise reports.